ഹായ്, നമ്മളിപ്പോൾ ഓൾജിബ്രയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്ത് ഓൾജിബ്ര ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എക്സ്പൊണൻസ് എന്താണെന്ന് അറിയണമെന്ന്. എന്നിട്ട് എക്സ്പൊണൻസിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മളെടുത്തു, ഇതിപ്പോൾ രണ്ടാം ഭാഗമാണ് കേട്ടോ. അപ്പോൾ എക്സ്പൊണൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ്പൊണൻസ് നമ്മൾ ഓൾജിബ്രയിൽ എങ്ങനെ എഴുതുക? എക്സ് റേസ് ടു എൻ. ഇതിപ്പോൾ നമ്പറിലാണെങ്കിൽ 2 റേസ് ടു 3, അല്ലെങ്കിൽ 4 റേസ് ടു 8, 10 റേസ് ടു 6, ഇങ്ങനെ പോകും. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് റേസ് ടു എന്നിന് എടുക്കാം. ഇതിൽ ഈ എന്നിനെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നമ്പേഴ്സ് കൊടുക്കും. നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കൊടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെഗറ്റീവിനെ കുറിച്ച് പറയുന്നില്ല, നമ്മൾ പോസിറ്റീവ് മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന് എന്തായിട്ട് എടുക്കാം? 0, 1, 2, 3, 4, അങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റി വരെ വരും അല്ലേ. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, ഇൻറ്റിജേഴ്സിൻ്റെ ക്ലാസ് കാണണം കേട്ടോ, അതിലുണ്ട്. അപ്പോൾ എന്നിന് നമ്മൾ 0, 1, 2, 3 ഇങ്ങനെയുള്ള വാല്യൂസാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, എക്സിൻ്റെ നമുക്കറിയില്ല കേട്ടോ, എന്നിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതായത് എക്സ്പൊണൻസിൻ്റെ, ഈ എക്സ് വേരിയബിളാണ്, ഇത് നമ്മൾ ഓൾജിബ്രയിലുള്ള ആളാണ്. ഇപ്പം നമ്മൾ വേരിയബിളിൻ്റെ കൂടെ വരുന്ന എക്സ്പൊണൻസിൻ്റെ കാര്യമാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് എന്നിന് ഈ നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ ചിലർ ചിന്തിക്കും എന്താ എക്സിന് ഈ നമ്പർ കൊടുത്തുവിടാൻ. അപ്പോൾ നമ്മൾ എക്സിൻ്റെ കാര്യമല്ല ഇപ്പോൾ പറയുന്നത്, എന്നിൻ്റെ കാര്യമാണ്. അതുകൊണ്ടാണ് എക്സിനെ കുറിച്ച് ഒന്നും പറയാത്തത്, എക്സ്പൊണൻസിനെ കുറിച്ച് പറയുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്നിന് 0, 1, 2, 3, 4 അങ്ങനെ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. നമ്മളിവിടെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എടുക്കുന്നത്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എക്സ് റേസ് ടു എൻ എന്നാണെങ്കിൽ എക്സ് എന്താണ്, ബേസ്, എന് എന്താണ്, എക്സ്പൊണൻറ്റ്. അപ്പോൾ നമ്മൾ എന്നിന് ഈ വാല്യൂ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എക്സ് റേസ് ടു എന് സമം നമ്മൾ എന് എന്ത് കൊടുത്തു, 0 എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് റേസ് ടു എന്നിൻ്റെ സ്ഥാനത്ത് 0 എന്ന് വന്നു, സമം. അത് നമുക്കിപ്പോൾ എഴുതണ്ട, അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് എക്സ് റേസ് ടു എന്നിന് നമ്മൾ എന്ത് കൊടുത്തു, 1 എന്ന് കൊടുത്തു. അതായത് എൻ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് റേസ് ടു എൻ എന്താകും, എക്സ് റേസ് ടു 0 എന്നാകും. അതിനോട് ഒരു ആൻസർ കിട്ടു. ഇനി എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് റേസ് ടു എൻ എന്താകും, എക്സ് റേസ് ടു 1 എന്നാവും. അതിന് നമുക്കിവിടെ ഒരു ആൻസർ കിട്ടും. ഇനി എൻ 2 ആണെങ്കിൽ എക്സ് റേസ് ടു എൻ എന്തായിട്ട് മാറും, എക്സ് റേസ് ടു 2 എന്നാവും. അതായത് ഇതിന് നമ്മൾ വേറൊരു പേരും കൂടി പറയും, എന്താണ് എക്സ് സ്ക്വയർ. ആ സ്ക്വയർ എങ്ങനെ വന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇനി എന്നിന് നമ്മൾ 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് റേസ് ടു 3 സമം, ഓ സോറി, എക്സ് റേസ് ടു എൻ എന്തായിട്ട് മാറും, എക്സ് റേസ് ടു 3 സമം, ഇവിടെ ഒരു ആൻസർ വരും. എന്നിന് 4 ആണെങ്കിൽ എക്സ് റേസ് ടു എൻ എന്തായിട്ട് മാറും, എക്സ് റേസ് ടു 4 സമം. എക്സ് റേസ് ടു 3 നമ്മൾ എന്ത് പറയും, എക്സ് ക്യൂബ് എന്ന് പറയും. അതും ഈ എക്സ് സ്ക്വയറും എക്സ് ക്യൂബും വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ. ഇനി എന്നിന് നമ്മൾ 5 കൊടുത്താൽ എക്സ് റേസ് ടു എന് എന്തായിട്ട് മാറും, എക്സ് റേസ് ടു 5 എന്നായിട്ട് മാറും, സമം. ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ, ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്പേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ 5 ആണെങ്കിൽ 5 റേസ് ടു 0, 5 റേസ് ടു 1, 5 റേസ് ടു 2, 5 റേസ് ടു 3, 5 റേസ് ടു 4, 5 റേസ് ടു 5, അങ്ങനെ വരും. അപ്പോൾ നമ്മൾ അതെങ്ങനെ എഴുതാന്ന് ഇപ്പോൾ ഇവിടെ ഉള്ള ആൻസർ ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് സാധാരണ നമ്മൾ മുകളിൽ നിന്നല്ല താഴേക്ക് എഴുതുക, ഇത് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് തുടങ്ങാം, അതിനൊരു കാരണമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ് റേസ് ടു 5 എന്ന് പറയും. എക്സ് റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മളിത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എക്സിനെ 5 പ്രാവശ്യം ഗുണിക്കുന്നതാണ് എക്സ് റേസ് ടു 5. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, എത്ര എക്സ് വന്ന്, 1, 2, 3, 4, 5. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇവിടെ ഇൻറ്റു എന്ന് ഇടാത്തതെന്ന്. നമ്മൾ ഓൾജിബ്രയിൽ ഒരു കാര്യം പഠിച്ചു, ഇൻറ്റു എന്ന് നമ്മൾ എഴുതുന്നതിന് പകരം ഇപ്പോൾ 5 എ എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം, 5 ഇൻറ്റു എ എന്ന് നമ്മൾ 5 എ എന്ന് എഴുതാം. അവിടെ ഇൻറ്റു എന്ന് കൊടുക്കില്ല. എക്സ് ഇൻറ്റു വൈ എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക, എക്സ് വൈ എന്ന്.
അതായത് ഇൻറ്റു അവിടെ നമ്മൾ ചിഹ്നം ഡിനോട്ട് ചെയ്യൂല, അത് അവിടെ ഡിഫോൾട്ടാണെന്ന് പഠിച്ചിട്ടുണ്ട് ഓൾജിബ്ര നമ്മൾ ഫസ്റ്റ് പഠിച്ചപ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റു എന്നുള്ള ചിഹ്നം കൊടുക്കാത്തത്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. ഇനി ഇൻറ്റു എന്ന് കൊടുത്ത് വെച്ച് തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ അഞ്ച് എക്സ് വന്ന്, 1, 2, 3, 4, 5. ഇനി എക്സ് റേസ് ടു 4 എത്ര എക്സ് വരും? എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എത്ര വന്ന്? ഇവിടെ എക്സിൻ്റെ തലയിൽ എത്ര നമ്പറുള്ളത്? 4. അപ്പോൾ 1, 2, 3, 4, 4 എക്സ് വന്ന്. ഇനി എക്സിൻ്റെ മുകളിൽ എത്ര നമ്പറുണ്ട്? 3. അപ്പോൾ എത്ര എക്സ് വരും? 3 എക്സ്. എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. ഇനി മുകളിലോ എക്സ് സ്ക്വയർ, അപ്പോൾ എക്സ് ഇൻറ്റു എക്സ്. ഇവിടെ എക്സിൻ്റെ ഘാതം മലയാളത്തിൽ എക്സ് ഘാതം 1 എന്ന് പറയും. എന്താ വന്നത്? 1 എന്ന്. അപ്പോൾ എത്ര എക്സ് ആണ്? 1 എക്സ്. ഇനി ഇവിടെ എക്സ് റേസ് ടു 0. അപ്പോൾ ഇവിടെ എന്താ വരിക? എക്സ് എന്നാണോ വരിക? 0 എന്നാണോ വരിക? ഇവിടെയൊക്കെ നമുക്ക് ഒരു നമ്പർ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് എഴുതി എത്ര എക്സ് ആണെന്നുള്ളത്. പക്ഷെ ഇവിടെ 0 എന്നാണ്. അപ്പോൾ ഇവിടെ 0 എന്നാണ് എഴുതുക? അതോ ഞാൻ 0 എന്നുള്ളതുകൊണ്ട് അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എക്സിനെടുത്ത് എഴുതലാണോ? എങ്ങനെ എഴുതുക? അപ്പോൾ അത് മറക്കാതെക്കാനൊരു ഒരു കാര്യമുണ്ട്, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മൾട്ടിപ്ലിക്കേഷനിൽ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ലേ? എന്താണ് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി? ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി എന്താണ് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി? ഒരു സംഖ്യയെ നമ്മൾ 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതേ സംഖ്യ തന്നെ കിട്ടും, അതാണ് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി. അതായത് ഏതൊരു സംഖ്യയെ നമ്മൾ 1 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് അതേ സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ 4 × 1 = 4, 5 × 1 = 5, 100 × 1 = 100, x × 1 = x, y × 1 = y. ഇനി ഇത് 1 × x = എന്ന് പറഞ്ഞാലും എക്സ്, 1 × y = എന്ന് പറഞ്ഞാലും വൈ, 1 × 4 എന്ന് പറഞ്ഞാൽ 4. അതായത് 4 × 1 1 × 4. ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. അപ്പോൾ ഇതാണ് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി. ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് അതേ സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുമ്പ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ x × x × x നമ്മൾ അങ്ങനെ എഴുതിയില്ലേ. അവിടെ ഈ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി വരുമ്പോൾ എന്താ വരുന്നത് നോക്കാം. പിന്നെ ഒന്ന്, ഒരു സംഖ്യക്ക് നിർബന്ധമായിട്ട് 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. അതാരൊക്കെയാണ്? 1 അതേ സംഖ്യയും. ഇപ്പോൾ 5 ഫാക്ടർ എന്തൊക്കെയാണ്? 5 ഉം 1 ഉം. ഇത് ഏതൊരു സംഖ്യയുടെ കാര്യത്തിലും ഇതാണ് കേട്ടോ, 2 ഫാക്ടർ നിർബന്ധമായിട്ടുണ്ടായിരിക്കും. അതിൽ 1 ഫാക്ടർ 1 ആണ്, 1 ഫാക്ടർ അതേ സംഖ്യയാണ്. ഇനിയിപ്പോൾ 1000 ആണെങ്കിൽ അത് 1000 + 1 ഒരു ഫാക്ടർ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ ഫാക്ടർ ഉണ്ട്. 2 × 500 2 ഉണ്ട്, 500 ഉണ്ട്, പിന്നെ 4 ഉണ്ട്, 250 ഉണ്ട്, ഇതിൻ്റെയൊക്കെ ഫാക്ടേഴ്സ്. പക്ഷേ അതൊക്കെ ഇങ്ങനെ വന്നോട്ടെ, അതൊന്നും നോക്കണ്ട. ഈ 2 കാര്യങ്ങൾ, അതായത് അതേ സംഖ്യയും 1 ഉം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ഇപ്പോൾ 1241 ഇങ്ങനെ ഒരു സംഖ്യ വന്നാൽ ഇതിന് നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂല, കാരണം അവസാനം 1 ആണ്, അപ്പോൾ ഒറ്റ സംഖ്യയാണ്. ഇനി 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നമുക്ക് ഹരിച്ച് നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ 3 ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. അങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് കാണുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ 1241 1 ഫാക്ടർ 1 ആണ്, പിന്നെ 1 ഫാക്ടർ 1241 ആണ്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫാക്ടർ എന്തുണ്ടാകും? 1 ഇതിൻ്റെ ഒരു ഫാക്ടറായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 1 ചേർത്ത് കൊടുക്കാം. 1 × ഇവിടെയും വരും ഒരു 1 × 1 × x × x × x 1 തന്നെയായിരിച്ചൊരു മാറ്റം വരാൻ പോകുന്നില്ല. ഇവിടെയും വരും ഒരു 1. അപ്പോൾ മുകളിലും വന്ന ഒരു 1. അപ്പോൾ ഇവിടെയും വന്ന ഒരു 1. ഈ 1 നേരെ മുകളിൽ കയറി വന്ന് കണ്ടോ. അപ്പോൾ എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണോ? അല്ല, 1. ഇതൊരു പാറ്റേൺ രീതിയിലാണ് വരുന്നത്. 1 × x × x, അത് എക്സ് റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 1 × 1 അവിടെ ഓൾറെഡി ഉണ്ട്, നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. 1 × പിന്നെ 5 എക്സ് വന്ന് കണ്ടോ. എക്സ് റേസ് ടു 4 വരുമ്പോൾ 1 ഓൾറെഡി അവിടെ ഉള്ളതാണ്, പിന്നെ 4 എക്സ് വന്നു. എക്സ് ക്യൂബിൽ ഓൾറെഡി 1 ഉണ്ട്, 3 എക്സ് വന്നു. എക്സ് സ്ക്വയറിൽ 1 ഓൾറെഡി അവിടെ ഉണ്ട്, 2 എക്സ് വന്നു. എക്സ് റേസ് ടു 1 1 അവിടെ ഉണ്ട്. ഈ 1 അല്ല ഈ 1 കേട്ടോ, ഇത് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടിയിലുള്ള 1 ആണ്. പിന്നെ ഈ 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ നമ്പറാണ്, എക്സിൻ്റെ എണ്ണാണ് പറയുന്നത്. അപ്പോൾ 1 എക്സ്.
ഇനി ഇവിടെ എക്സ് റേസ് ടു സീറോ, അതായത് എക്സ് ഒന്നുമില്ല, എക്സ് പൂജ്യമാണ്, എക്സ് ഒന്നും കൊടുക്കേണ്ട നമുക്ക്. അതാണ് ഈ പൂജ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്, ഇവിടെ എക്സ് കൊടുക്കേണ്ടത്. പക്ഷെ ഈ ഒന്ന് എന്തുണ്ട്, മുകളിൽ അതേപോലെ നമ്മൾ കാണാത്ത ഈ ഒന്ന് ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ മനസ്സിലായോ എക്സ് റേസ് ടു സീറോ ഒന്ന് എങ്ങനെ വന്നത്? ഇതൊക്കെ സാധാരണ നമ്മൾ കാണാതെ പഠിച്ചിട്ടില്ല. ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് റൂളാണ് എക്സ് റേസ് ടു സീറോ ഈക്വൽ ടു വണ്ണ്, എക്സ് റേസ് ടു വൺ ഈക്വൽ ടു എക്സ്. നമ്മൾ കാണാതെ പഠിച്ചപ്പോൾ ഇതെങ്ങനെ വന്നതെന്നൊന്നും നമുക്കറിയില്ല അല്ലേ. പക്ഷെ അത് വന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, മനസ്സിലായില്ല. ഇപ്പം ഇനി ഇത് ഇതിലെ ഇമ്പോർട്ടൻ്റ് റൂളാണ് കേട്ടോ. ഇത് രണ്ടും അതായത് ഏതൊരു സംഖ്യയുടെ മുകളിൽ വേരിയബിൾ ആയിക്കോട്ടെ, സംഖ്യ ആയിക്കോട്ടെ, ദശാംശ സംഖ്യ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ മുകളിൽ എക്സ്പോണൻ്റ് ആയിട്ട് സീറോ വന്നാൽ നമുക്ക് ആൻസർ ഒന്ന് എന്ന് കിട്ടും. ഇപ്പോൾ ഫോർ റേസ് ടു സീറോ ആണെങ്കിൽ വൺ ആണ് ആൻസർ, ഹൺഡ്രഡ് റേസ് ടു സീറോ ആണെങ്കിൽ വൺ ആണ് ആൻസർ, 545 റേസ് ടു പൂജ്യം ആണെങ്കിൽ വൺ ആണ് ആൻസർ. ഏത് സംഖ്യ വന്നോട്ടെ അതിൻ്റെ മുകളിൽ പൂജ്യം വന്നാൽ ആൻസർ വൺ ആണ്. ഏത് വേരിയബിൾ ആയിക്കോട്ടെ അതിൻ്റെ മുകളിലും സീറോ വന്നാൽ, എക്സ്പോണൻ്റ് ആയിട്ട് സീറോ വന്നാൽ ആൻസർ വൺ ആണ്. അതുപോലെ തന്നെ ഒരു വേറൊരു പ്രധാനപ്പെട്ട റൂളാണ്, ഏതൊരു സംഖ്യയുടെ മുകളിൽ ഒന്ന് വന്നാലും, എക്സ്പോണൻ്റ് ആയിട്ട് ഒന്ന് വന്നാൽ അതേ സംഖ്യയാണ് എന്നുള്ളത്. 501 റേസ് ടു ഒന്നാണെങ്കിൽ 501, വൈ റേസ് ടു ഒന്നാണെങ്കിൽ വൈ, സെഡ് റേസ് ടു ഒന്നാണെങ്കിൽ സെഡ്, എ റേസ് ടു ഒന്നാണെങ്കിൽ എ. മനസ്സിലായോ? അപ്പം അത് മറക്കാതെ മനസ്സിൽ വെക്കുക കേട്ടോ. നമുക്ക് എക്സ് റേസ് ടു സീറോ ഈക്വൽ ടു വൺ, എക്സ് റേസ് ടു വൺ ഈക്വൽ ടു എക്സ്, അങ്ങനെ എഴുതി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. ഇനി മറക്കൂലല്ലോ ഈ ഒന്ന് എങ്ങനെ വന്നത്, മറക്കൂലല്ലോ ഈ എക്സ് റേസ് ടു സീറോ കാണുമ്പോൾ അവിടെ പൂജ്യമാണ് അങ്ങനെ ചിന്തിക്കണ്ട. ഫസ്റ്റ് വരുന്ന തന്നെ ഒന്നാണെന്ന് മനസ്സിൽ വെച്ചാൽ മതി, കാരണം ഇതിൻ്റെ ഒക്കെ കൂടെ ഒന്ന് കാണാതെ ഒരൊന്ന് അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട്, ആ ഒന്നാണത് കേട്ടോ. ഞാൻ ജസ്റ്റ് വേരിയബിൾ ഒന്ന് മാറ്റി എഴുതിയാണ്, വൈ റേസ് ടു സീറോ ഈക്വൽ ടു വണ്ണ്, വൈ റേസ് ടു വൺ ഈക്വൽ ടു വൈ, പിന്നെ അങ്ങനെ അങ്ങനെ ഓരോന്ന് കൊടുത്തു കേട്ടോ. വൈ റേസ് ടു ഫോർ ഈക്വൽ ടു വൈ ഇൻറ്റു വൈ ഇൻറ്റു വൈ ഇൻറ്റു വൈ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ. എന്നിപ്പോൾ ഇത്ര മതി, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത് എക്സ്പോണൻ്റ് നമ്മൾ പഠിച്ചല്ലോ. എന്ത് പ്ലസ്സിൻ്റെ അൺഡു ആണ് ആര്, മൈനസ്. മൈനസിന് അൺഡു ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് കിട്ടും, അതുപോലെ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ അൺഡു ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഷൻ കിട്ടും, ഡിവിഷനെ അൺഡു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗുണനം തിരിച്ചും വരും. അതുപോലെ തന്നെ ഈ എക്സ്പോണൻറ്റിനെ നമ്മൾ അൺഡു ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടുകയെന്നറിയോ, റൂട്ടിനെയാണ് കിട്ടുക. റൂട്ടിനെ അൺഡു ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പോണൻറ്റിനെയാണ് കിട്ടുക. ഇനി അടുത്തത് ഈ ഒരു ഭാഗം കൂടി പഠിക്കണം, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിത് പറയാം കേട്ടോ. നമ്മൾ എക്സ്പോണൻറ്റിനെ എക്സ്പോണൻറ്റും റൂട്ടും ഇങ്ങനെ വന്നാൽ ഇതിനെ അൺഡു ചെയ്ത എക്സ്പോണൻറ്റിനെ അൺഡു ചെയ്ത റൂട്ട് കിട്ടും, റൂട്ടിനെ അൺഡു ചെയ്ത എക്സ്പോണൻറ്റ് കിട്ടും. അതെങ്ങനെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ശരി.